എല്ലാ ജാതിമത അതിർവരമ്പുകളെയും ലംഘിക്കുന്ന ക്ഷേത്രോത്സവങ്ങൾ ജനകീയ ആഘോഷം എന്ന നിലയിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ചെറുവത്തൂർ നെല്ലിക്കാതുരുത്തി കടകം നിലമംഗലത്ത് ഭഗവതിക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന് മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട, ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. എനിക്ക് റോസാപ്പൂ കൊണ്ടു തന്ന ഒരമ്മയുടെ കയ്യും പിടിച്ചു വന്ന കൊച്ചു കുട്ടിയോട് ഞാൻ അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പേര് ഫാത്തിമ എന്നാണെന്ന് പറഞ്ഞു. എത്ര മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ് ആലോചിച്ചു. നെല്ലിക്കാതുരുത്തി കടകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്സവം എങ്ങനെയാണ് എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന ജനകീയമായ ആഘോഷമായി മാറുന്നത് എന്ന പാഠമാണ് ഞാൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചത്. ഇത് ഒരു മലയാളി എന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ കഥ എന്ന് നമുക്ക് ലോകത്തോട്, ഇന്ത്യയോട് പറയാൻ കഴിയുന്ന ഒരു ഉജ്ജ്വല ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റിയൽ കേരള സ്റ്റോറി ഇതാണ്. ഒരു നാടിന്റെ ഉത്സവം, അതും ഒരു ക്ഷേത്രോത്സവം, അത് എല്ലാവരുടെയും ഒരു ഉത്സവമായി മാറുന്നു. എല്ലാവരും അതിൽ അണിനിരക്കുന്നു. അതിൽ വ്യത്യസ്ത ജാതിമത വിശ്വാസമുള്ളവർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുള്ളവരുമെല്ലാം ഒരുമിച്ച് അണിനിരക്കുന്നു. ഒറ്റ പന്തലിന് കീഴിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിയുന്ന നാടിന്റെ ഐക്യ സന്ദേശമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. 2024 December 20 മുതൽ 2025 ജനുവരി വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. തിരുവാതിരകൃഷ്ണൻ ചെയർമാനായും ഡോക്ടർ ശശിധരൻ വർക്കിംഗ് ചെയർമാനായും കെ വി അമ്പാടി ജനറൽ കൺവീനറായുമുള്ള 1501 അംഗ സംഘാടക സമിതിയാണ് നിലവിൽ വന്നത്. വിവിധ വിഭാഗങ്ങളിലായി 15 കമ്മിറ്റികൾ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. സമിതി രൂപീകരണ യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ വി അമ്പാടി അധ്യക്ഷനായി. എം രാജഗോപാലൻ എം എൽ എ, CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ, കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കഴകം ഭാരവാഹികൾ, ജമായത്ത് കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ, ആചാരസ്ഥാനികർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം ജനറൽ സെക്രട്ടറി മെട്ടക്ക് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടകനായി എത്തിയ മന്ത്രിക്കുള്ള ഉപഹാരം ആചാരസ്ഥാനികരും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് സമ്മാനിച്ചു. നൂറുകണക്കിന് ആളുകൾ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.